ശ്രീവത്സത്തിനൊപ്പം ആഘോഷമാക്കാം. ശ്രീവത്സം സിൽക്സ്, പന്തളം, പത്തനംതിട്ട, ഹരിപ്പാട്. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും മധുരമുള്ള പദം അമ്മ എന്ന പദമാണ്. അമ്മയോളം മധുരമായ മറ്റൊരു പദമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മധുരമുള്ള പാട്ടും അമ്മയുടെ താരാട്ട് പാട്ടാണെന്നും നാട്ടറിവ് കലാകേന്ദ്രം ഡയറക്ടർ അഡ്വക്കേറ്റ് സുരേഷ് സോമ പറഞ്ഞു. മഹാകവി കുമാരനാശാന്റെ 150th ജന്മദിനാഘോഷവും കാവ്യാർച്ചന പരിപാടിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാകവി കുമാരനാശാന്റെ 150th ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മിത്രപുരം കസ്തൂർബ ഗാന്ധിഭവനിൽ സംഘടിപ്പിച്ച കാവ്യാർച്ചനയും ചൊൽക്കാഴ്ചയും എല്ലാ അർത്ഥത്തിലും സംഗീത സാന്ദ്രമായിരുന്നു. പങ്കെടുത്ത ഓരോരുത്തരും കവിതകൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും മഹാകവിയുടെ ജന്മദിനം ആഘോഷമാക്കി മാറ്റി. കസ്തൂർബ ഗാന്ധിഭവൻ ചെയർമാൻ പഴകുള ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ ഡയറക്ടർ കുടശനാട് മുരളി ആമുഖ പ്രഭാഷണം നടത്തി. കവിയും ഗാനരചയിതാവുമായ വിനോദ് മുളമ്പുഴ ആശാൻ കൃതികളുടെ ആസ്വാദന പ്രഭാഷണവും കവിതാലാപനവും നടത്തി. ലോകത്തിലെ ഏറ്റവും മധുരമായ പദം, രണ്ട് പദങ്ങൾ ഏറ്റവും മധുരമായ പദങ്ങളാണ് രണ്ട് പേരുകൾ. ഞാൻ വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും മധുരമായ പദം അമ്മയാണ്. അമ്മയോളം മധുരമായ ഒരു പദമാണ് അമ്മയും അച്ഛനും ചേർന്ന പദങ്ങൾ. ലോകത്തിലെ ഏറ്റവും മധുരമായ സംഗീതം ഏതാണ്? അമ്മയുടെ താരാട്ടല്ലേ? അമ്മയുടെ താരാട്ട് പാട്ടിന്റെ സൗന്ദര്യം മറ്റെന്തെങ്കിലുമുണ്ടോ? അതുകൊണ്ടല്ലേ അറിയാതെ അമ്മമാരും അമ്മച്ചിമാരും കുഞ്ഞുങ്ങളെ മടിയിലെത്തി അറിയാതെ പാടിപ്പോകുന്നത്. കുമാരനാശാനെ ഓർമ്മിക്കുന്ന ഈ ധന്യമായ നിമിഷത്തിൽ കവിതകളെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ തന്നെ ആധികാരികമായി പറയാൻ കഴിയുന്ന നൈപുണ്യരായ കവികൾ മുളമ്പുഴ മാഷും രാമകൃഷ്ണൻ മേലാസാദ് സാറും അതുപോലുള്ള മുരളി മാഷും ഒക്കെ ഉള്ള ആളുകൾ മുരളി സാർ നല്ല ഒന്നാന്തരമായി കുമാരനാശാനെ കുറിച്ചും വിനോദത്തെ കുറിച്ചും ഒക്കെ തന്നെ ചില ചിത്രങ്ങളുടെ ആലോചന നൽകി. തീർച്ചയായും ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം, ഞാൻ പലപ്പോഴും വേദികളിൽ ഇങ്ങനെ പങ്കെടുക്കുന്നു, ഇങ്ങനെ വേദിയിൽ നിന്ന് സംസാരിക്കാൻ പലപ്പോഴും ഒരു വിമുഖത ഉള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ചെല്ലുന്ന വേദിയിലൊക്കെ പറയും, നിങ്ങൾ ആരും കൈ കെട്ടിയിരിക്കരുത്, തല കുനിച്ചിരിക്കരുത്. ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടം മാറ്റാൻ തന്റെ കവിതകളിലൂടെ തൂലിക പടപാടാക്കിയ ആളായിരുന്നു കുമാരനാശാൻ. തല കുനിച്ച് കൈ കെട്ടി മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഇരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പ്രാദേശികളുടെയും അതിർവരമ്പുകൾക്ക് അപ്പുറത്ത് മനുഷ്യനെ മനുഷ്യനായി കാണുന്ന അമ്മ മലയാളത്തിന്റെ, നന്മ മലയാളത്തിന്റെ ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഒരു മഹാനെ സ്മരിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഇവിടെ ഈ കൂട്ടായ്മ. കുമാരനാശാനെ കുറിച്ച് പഴകുളം ആന്റണി രചിച്ച കവിത വേദിയിൽ അദ്ദേഹം തന്നെ ആലപിച്ചു. കവി അടൂർ രാമകൃഷ്ണൻ, സിന്ധു രാജൻപിള്ള, ശശികല എന്നിവർ കവിതകൾ ആലപിച്ചു. ൂപം
അഡ്വക്കേറ്റ് സുരേഷ് സ്വാമിയെ യശോധര പണിക്കർ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു. സുരേഷ് സ്വാമി അവതരിപ്പിച്ച നാടൻ പാട്ടുകൾ അന്തേവാസികൾക്ക് ആനന്ദം പകരുന്ന നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. പാവയ്ക്ക അരിഞ്ഞപ്പക്കോവയ്ക്ക കൊത്തി അരിഞ്ഞപ്പ കൊത്തച്ചക്ക തിന്നാൻ ഞാൻ അവിടെ ചെന്നപ്പോരി ഒഴിച്ചതു രാമക്കഞ്ഞ് നീ തന്നെ താരണ്ടേ അവിടെ ഹർഷകുമാർ, ഹരിപ്രസാദ്, ജയശ്രീ, അഞ്ജന വിജയൻ എന്നിവർ പ്രസംഗിച്ചു. പൂവങ്കോഴി കൂടി കൊല്ലത്തു ചെന്നപ്പോ കൊല്ലത്തോരച്ചിക്കു മീശ വന്നേ കൊല്ലത്തോരച്ചിക്കു മീശ വന്നേ പിന്നെ കായംകൂടക്കടവെ ചെണിച്ചേ കായംകൂടങ്കട പെറ്റണിച്ചേ പിന്നെ മുട്ടു ചിരട്ടരണ്ടാടുമറ്റേ Lifeline Super Speciality Hospital Adur. Get the best essential remedy for infertility with added departments such as genetics, fetal medicine, obstetrics and gynecology, level 3 advanced NICU, pediatric and pediatric surgery, minimal access surgery and bariatric surgery.
കേരളസ് നമ്പർ 1 ഫെർട്ടിലിറ്റി സെന്റർ, ലൈഫ് ലൈൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അടൂർ. We complete your family.